ശരിക്കും ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ തോന്നി. കാരണം മാവണീനെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത്, അയാളെടുത്ത് പോരുത്, ഇയാളെടുത്ത് പോരുത് എന്ന് സ്ഥിരമായിട്ട് പറയുന്നതാണ്. അത് നമ്മളെ എല്ലാവരും ചീത്ത പറയാറുണ്ട്, മോളെ ഇൻഡിപെൻഡൻ്റ് ആക്കണം, അങ്ങനെ വളർത്തരുതും ഒക്കെ. അപ്പം ഈ സിദ്ധാർത്ഥ് സാർ കാണിക്കുന്ന ഓരോ വേവലാതികളും എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി, രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാ പാരൻസും ഇവിടെ പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള അങ്ങനത്തെ ഒരു വേർതിരിവൊന്നും അല്ല, എല്ലാ പാരൻസും ഈ പടം കാണാം. കാരണം ഒരേപോലെ ഒരു ഫാമിലിക്ക് എടുക്കാൻ ഇതിനകത്തു നിന്ന് ഒരുപാട് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനുള്ള ഒരുപാട് കണ്ടന്റുകളുണ്ട്. അത് ഓരോരുത്തരുടെ ക്യാരക്ടറിലുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫോണിൽ കളിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുടെ ശ്രദ്ധ മാറുന്ന കാര്യങ്ങൾ, സ്കൂളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിഷമങ്ങൾ അവർ എത്രമാത്രമാണ് അലട്ടുന്നത്, അങ്ങനെ ഓരോ സ്ഥലങ്ങളും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ കിട്ടാൻ കണ്ടന്റുകളുണ്ട്. അപ്പം അത്രയും കാര്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു സിനിമയാണ് ചിറ്റ. അപ്പം അതുകൊണ്ട് ഈ ചിറ്റയെ എല്ലാവരും സ്വീകരിക്കുക നിങ്ങളുടെ മനസ്സുകളിലേക്ക്. ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി സിറ്റുവേഷൻസിൽ കണ്ടൊക്കെ നടന്നു. എല്ലാവർക്കും ഒരു നല്ല മെസ്സേജുള്ള ഫിലിമാണ്. എല്ലാവരും തിയേറ്ററിൽ അടിപൊളിയായിരുന്നു. ഗംഭീരം എല്ലാവരും ഒരു വല്ലാത്ത ഇന്റൻസ് മൊമെന്റിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പം സിദ്ധാർത്ഥ് സാറാണെങ്കിലും അഞ്ജലി എന്റെ സിസ്റ്റർ അഞ്ജലി ആണെങ്കിലും മോള് വരെ ഭയങ്കര ഗംഭീരമാക്കി. എല്ലാവരും കാണണം തിയേറ്ററിൽ പോയി തന്നെ. താങ്ക് യു. സിനിമ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? ഫുള്ളായിട്ട് കാണുന്നത് എന്റെ പ്രിവ്യൂവിനാണ്. അപ്പോ അന്ന് ഞങ്ങളെ കൊണ്ട് ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. 7 വർഷം ഞാൻ സ്റ്റുഡിയോയിൽ ഇതിന്റെ കറക്ഷൻ വേണ്ടിട്ടൊക്കെ തോന്നി വന്നു. ഇത്രയും പാടുപെട്ട് ചെയ്തൊരു പടവും വേറെയില്ല. പക്ഷെ എന്തുകൊണ്ട് അനന്തു അങ്ങനെ നിർബന്ധം പിടിച്ചാൽ ചെയ്യിപ്പിച്ചു എന്നുള്ളത് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ അത്ര എക്സലൻ്റ് ആയിട്ട് ഈ പടം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മെസ്സേജ്, നമ്മുടെ റേറ്റ് ഫ്രണ്ട്സിനടുത്തൊക്കെ അവർക്ക് വേണ്ടത് റിവെഞ്ച് ഒന്നുമല്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ ചേർത്തിരിക്കുന്ന ഫാമിലിയാണ്. അവരെ അതിൽ നിന്ന് കരകയറാൻ സഹായിക്കുന്ന, മെൻ്റൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ പടം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് പടം എത്തുക. സിദ്ധാർത്ഥ് സാർക്ക് നേരിട്ട് വന്ന് പ്രൊമോഷൻ ചെയ്യുന്ന അതുകൊണ്ടാണ്, അത്രയും നല്ലൊരു പടമാണ്. സോ താങ്ക് യു, താങ്ക് യു സോ മച്ച്. അടിപൊളി എന്ന് വെച്ചാൽ നമ്മളിതിന് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഇമോഷണലി കണക്ട് ചെയ്ത രീതിയിൽ ഈ പടം ഇതുവരെയും നമുക്ക് അവതരിപ്പിച്ചില്ല. അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ സെറ്റിലുണ്ടായിരുന്നു. ഉണ്ടായ ടൈമിൽ ഇത്രയൊന്നും ഞാൻ ഫീൽ ചെയ്തില്ല. നമ്മളൊരു തമിഴ് സിനിമ എന്നുള്ള ഒരു പടമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കണ്ടപ്പോൾ അമേസിങ്, സീരിയസ്ലി അത്ര ഇമോഷണലി കണക്ട്. ഈ പിള്ളേരൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്കത് ഭയങ്കരമായിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റി. അത് ഭയങ്കര വിഷമമുണ്ട്. ഞാനത് കരഞ്ഞു തിയേറ്ററിൽ സത്യാന്തമായിട്ട് പറയും. അത്രയും എന്നിട്ട് എന്നിപ്പോൾ വിളിച്ച് സിദ്ധാർത്ഥാറിൻ്റെ മേക്കമാക്കി എന്നെ വിളിച്ചിട്ട് ചോദിച്ചതാണ് എങ്ങനെയുണ്ട് സത്യാന്തമായിട്ട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത്രയും ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പടം, ഗംഭീര പടം. ആദ്യം ഇങ്ങനെ സ്ലോ പേസിൽ കയറിയാലും പിന്നെ നമ്മൾ അറിഞ്ഞില്ല അതിൻ്റെ ഉള്ളിൽ കയറിയത്. അതാണ് എൻ്റെ പടത്തിൻ്റെ ഭയങ്കര ഒരു ഇത് കൊണ്ടുവരുന്നത്. അരുൺ അടിപൊളി. എന്നാലും അരുൺ അരുൺ എൻ്റെ സുഹൃത്ത് പറയാൻ നമ്മളെ വലിയ പരിചയപ്പെട്ടതല്ല. പുള്ളിയുടെ വിളിച്ചത് ഗംഭീരം. പുള്ളിയുടെ ഡയറക്ഷൻ കാര്യങ്ങൾ എല്ലാം ആ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എങ്ങനെയുണ്ടായിരുന്നു അഞ്ജലി ചേച്ചി ഇതുവരെ ചെയ്തതിലൊരു വ്യത്യസ്തമായ കഥാപാത്രം? വലിയൊരു മെസ്സേജ് നൽകുന്ന സിനിമയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞത്. സൂക്ഷിക്കേജ് കാണുമ്പോൾ പിന്നെ പിന്നെ പെണ്ണുങ്ങൾ ചെറിയ കുട്ടികളുള്ള അമ്മമാർ പേരി കൂടുന്നു. മൂവി നല്ല മൂവിയാണ്, ഫാമിലി മൂവിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ കണ്ടിരിക്കേണ്ട പടമാണ്. അഞ്ജലി ചേച്ചി ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല പെർഫോമൻസ്. ഇതുവരെ ഉള്ളതിലൊരു വ്യത്യസ്തപരമായിട്ടൊരു കഥാപാത്രം തീർച്ചയായിട്ടും. തമിഴിൽ വലിയൊരു മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണ്.